മദ്യം കരളിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, വായിലും അന്നനാളത്തിലും അർബുദ രോഗങ്ങൾ, മാനസിക വിഭ്രാന്തി, അപകട മരണങ്ങൾ, ആത്മഹത്യ, കുടുംബ പ്രശ്നങ്ങൾ, അക്രമവാസന, സമൂഹത്തിലും കുടുംബത്തിലും ദുഷ്പേര് തുടങ്ങിയവയ്ക്ക് കൂടി മദ്യത്തിൻ്റെ ഈ ശീലങ്ങൾ കാരണമാവുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ ഭൂരിഭാഗം പേരും മദ്യം കഴിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ദിവസവും രണ്ടെണ്ണം അടിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദിവസേന രണ്ടെണ്ണം അടിക്കാം, ഇത് കരളിനെ ബാധിക്കില്ല എന്ന് കരുതുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് പെഗ് എന്നാൽ നമ്മുടെ നാട്ടിൽ 120 മില്ലിയാണ്. ഒരു പെഗ് അല്ലെങ്കിൽ ഒരു ലാർജ് 60 മില്ലി എന്നാണ് കണക്ക്. അപ്പോൾ രണ്ടെണ്ണം അടിച്ച് പൂസാവുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സ്ഥിരം മദ്യപാനികൾക്ക് പോലും മദ്യം ശരിക്കും ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കാര്യമായി അറിയില്ല എന്നതാണ് സത്യം. 60 മില്ലി വിദേശ മദ്യത്തിലുള്ള ആൽക്കഹോളിൻ്റെ അളവ് ഏകദേശം 20 ഗ്രാമാണ്. അതായത് 2 പെഗിൽ 40 ഗ്രാം എന്ന കണക്കിൽ ദിവസേന നമ്മളൊരു 40 ഗ്രാം വീതം 5 വർഷം തുടർച്ചയായി മദ്യം സേവിച്ചാൽ പുരുഷന്മാർക്ക് കരൾ രോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സ്ത്രീകൾക്ക് ഇതിൻ്റെ നേർപകുതി അളവിലുള്ള മദ്യപാനം കരളിനെ തകരാറുണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ദിവസേന 2 പെഗ് വീതം മദ്യപിക്കുന്നത് നല്ലതിനല്ല എന്ന് അർത്ഥം. കരളും മദ്യപാനവും തമ്മിൽ എന്താണ് ബന്ധം എന്നത് കാലങ്ങളായി എല്ലാവരും ഉന്നയിക്കുന്ന ചോദ്യമാണ്. കൂടാതെ ദിവസേന അല്പം മദ്യം മാത്രം കഴിച്ചാൽ കരൾ തകരാറിലാകുമോ? ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമുക്കിടയൊക്കെ ഇടയിലൂടെ കടന്നു കൊടുക്കുന്നു. മദ്യപാനത്തിലൂടെ ഉണ്ടാകുന്ന അസറ്റാൽഡിഹൈഡ് എന്ന രാസപദാർത്ഥം കരളിനെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സാമാന്യം നന്നായി മദ്യപിക്കുന്ന എല്ലാവരുടെയും കരളിൽ പൊതുവെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു, തുടർന്ന് കരളിൽ നീർക്കെട്ടുണ്ടാകുന്നു. ഈ അവസ്ഥയ്ക്ക് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. ഇത് കാലക്രമേണ ലിവർ സിറോസിസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു. പ്രായം കൂടുന്തോറും കരളിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നതിനാൽ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ വാർദ്ധക്യത്തിൽ ഏറുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചിലർക്ക് ചെറുത് അടിക്കുമ്പോൾ തന്നെ കിക്കാവും, മറ്റു ചിലർ വാള് വയ്ക്കും, മറ്റു ചിലർ വാള് വെച്ച് പഞ്ചറാവും. മദ്യമെന്ന് പറയുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥയെ തളർത്തുന്ന ഒന്നാണ്. അങ്ങനെയുള്ള മദ്യം അകത്ത് ചെന്നാൽ ആദ്യം ആൽഡിഹൈഡാക്കി മാറ്റുന്ന രാസാഗ്നിയുടെ പ്രവർത്തനം കുറയുമ്പോൾ എത്തനോൾ അതേപടി ഉള്ളിൽ തന്നെ കിടക്കും. ചെറുത് അടിച്ചാൽ തന്നെ ഇത്തരം ആളുകൾക്ക് കിക്കാവും. എന്നാൽ ചിലർ വാള് വെച്ച് പഞ്ചറാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ അത്ര ആൾക്കാർ ഒരുപാടുണ്ട്. അതിനുള്ള കാരണം എന്തായിരിക്കും? മദ്യം ആദ്യഘട്ടത്തിൽ വിഷമയമായ ആൽഡിഹൈഡാക്കി മാറുന്നുവെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ അതുടനെ തന്നെ അസറ്റിക് ആസിഡാക്കി മാറ്റും. ഏതാണ്ട് നമ്മുടെ വിനാഗിരിയുടെയൊക്കെ ഗാഢരൂപമായി മാറുന്നു. അതിനെ സഹായിക്കുന്ന രാസാഗ്നിയുടെ പ്രവർത്തനം അത് പൊതുവെ കുറഞ്ഞാൽ വിഷപദാർത്ഥമായ ആൽഡിഹൈഡ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബോഡിയിൽ കുടിച്ചതിന് ശേഷം കെട്ടിക്കിടക്കും. അതിനെ പുറന്തള്ളാൻ ഒരു മാർഗമേ ഉള്ളൂ. ബോഡി ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാർഗം ഛർദ്ദിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അമിതമായി വാള് വെക്കാനുള്ള ഒന്നാമത്തെ കാരണം. മൂത്രോത്പാദനം നിയന്ത്രിക്കുന്ന ADH ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയുന്നതിനാൽ അമിതമായി മൂത്രം പോകുന്നു, നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ടാകുന്നു. മദ്യം കൊഴുപ്പിനെ ഉരുക്കിക്കളയുമെന്നും കൊളസ്ട്രോൾ കുറയ്ക്കുമെന്നും ചിലർ ഗാഢമായി വിശ്വസിച്ചു പോയിരുന്നു. സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് കേട്ടോ. അതുപോലെ കിടപ്പറയിൽ മദ്യം പെർഫോമൻസ് വർദ്ധിപ്പിക്കും എന്ന് കരുതുന്ന മൂഢന്മാരും ഒരുപാടുണ്ട്. ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ ഒരു ഡയലോഗ് പോലെ, ഇറ്റ് ഇൻക്രീസസ് ദ ഡിസയർ ബട്ട് ഡിക്രീസസ് ദ പെർഫോമൻസ്. അതായത് താല്പര്യമുണ്ടാക്കും, പക്ഷേ പ്രകടനത്തെ ബാധിക്കുമെന്നതാണ് സത്യം. 15 ml മദ്യം സമയമെടുത്ത് അല്പാൽപമായി കഴിക്കുന്ന സായിപ്പിൽ നിന്നും 90 ml നിൽപ്പനടിക്കുന്ന നമ്മൾ മലയാളികളിലേക്കുള്ള ദൂരം വളരെയേറെയാണ്. ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളാണ് മദ്യത്തെ നിർവീര്യം ആക്കുന്ന ജോലി ചെയ്യേണ്ടത്. ഓക്സിജൻ കുറച്ചധികം ആവശ്യമായ ഒരു പണിയാണിത്. മദ്യമെന്നാൽ അന്നജത്തിലെ ഊർജത്തിൻ്റെ ഒരു രൂപമാണെന്ന് അറിയാവുന്ന പാശ്ചാത്യർ കുറച്ച് നൃത്തമൊക്കെ ചെയ്ത് പതിയെ പതിയെ ആ ഊർജം ചെലവാക്കി കളയുന്നു. അതേസമയം നമ്മൾ മലയാളികൾ 90 ഒഴിക്കുന്നു, വെള്ളം പോലും ഒഴിക്കാതെ നിന്നുകൊണ്ട് ഒറ്റപ്പിടി.
അങ്ങനെ അല്പസമയത്തിനുള്ളിൽ 4, 5, 90 നമ്മൾ മലയാളികൾ പടപടാന്ന് പറഞ്ഞ അകത്താകും. ആ സമയത്ത് ഇത്രയധികം മദ്യത്തെ നിർവീര്യമാക്കുക എന്നത് കരളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. അത് പലരും തിരിച്ചറിയുന്നില്ല. ആ ബുദ്ധിമുട്ട് കരളിനെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുമില്ല. മദ്യം ഫാറ്റി ആസിഡ് തന്മാത്രകളായി മാറുന്നതിനാൽ കരൾ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. പൊതുവെ അമിതം അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ മലയാളികൾക്ക് കൊഴുപ്പായി മാറുന്ന അന്നജവും ഫാറ്റി ലിവർ എന്ന അവസ്ഥയിലേക്ക് പോകാൻ കൂടുതൽ കാരണമാവുന്നു. അത് പിന്നെ കൂടിക്കൂടി 1, 2, 3, 4 തുടങ്ങിയ ഘട്ടങ്ങളിലേക്ക് പോകുന്നു. കരളിലെ കോശങ്ങൾ നശിച്ച് പകരം നാരുകളടിയുന്നു. സിറോസിസ് അഥവാ കരൾ വീക്കം ഉണ്ടാവുന്നു. കുറേ കഴിയുമ്പോൾ കരൾ വീക്കം എന്ന പദം അതിന് ചേരാതാവുന്നു. ഉണക്കത്തേങ്ങ പോലെ കരൾ ശുഷ്കിച്ചു പോകുന്നു. ആ സമയം കമ്പനിക്കിരുന്ന് പടപടാ മോന്തിയ ഒരാളും കൂടെ ഉണ്ടാവില്ല. സാധാ മദ്യം എത്തനോൾ ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ വിഷമദ്യം മെത്തനോൾ മീഥൈൽ ആൽക്കഹോളാണ്. മെത്തനോൾ ഉള്ളിൽ ചെന്നാൽ ഉപചാപയ പ്രവർത്തനത്തിന് വിധേയമായി ഉണ്ടാകുന്ന ഫോർമാൽഡിഹൈഡ്, ഫോമിക് ആസിഡ് ആൻഡ് ഫോർമേൽ കാഴ്ച സാധ്യമാകുന്ന ഒപ്റ്റിക്കൽ നെർവിനെ ബാധിക്കുന്നതിനാലാണ് പല മദ്യദുരന്തങ്ങളൊക്കെ നമ്മൾ കേട്ടതുപോലെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഉയർന്ന തോതിൽ ഇത് ഉപയോഗിക്കുന്നത് മരണത്തിന് തന്നെ കാരണമാകുന്നു. അവിടെ ചികിത്സക്കായി നൽകുന്നത് എന്താണെന്നറിയാമോ? എത്തനോൾ അഥവാ സാധാ മദ്യം. സാധാ മദ്യം വിഷമദ്യത്തെ ശരീരത്തിൽ നിന്നും തുരത്തുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് കരൾ. വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലായാൾ കരൾ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 2 കിലോ ഭാരമുള്ള കരളിന് ശരീരത്തിൽ വളരെ നിർണായകമായ ജോലികളാണുള്ളത്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കലവറയാണ് കരൾ. ശരീരത്തിലുണ്ടാകുന്ന അമോണിയ, നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെല്ലാം ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത് കരൾ സഹായകരമാകുന്നു. രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ ചില ആവശ്യഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ചില വിറ്റാമിനുകളെ ശരീരത്തിൽ ശേഖരിച്ച് വെക്കുന്നതും കരളിൻ്റെ ജോലിയാണ്. ഇത്രത്തോളം പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്ന കരളിൻ്റെ മുഖ്യ ശത്രു മദ്യമാണ്. ഒരുപാട് കാലം മദ്യം ഉപയോഗിക്കുന്ന 15% ആളുകൾക്ക് കരൾ വീക്കം കണ്ടുവരാറുണ്ട്. സ്ത്രീകൾക്ക് കരൾ വീക്കത്തിനുള്ള സാധ്യത കുറച്ച് കൂടുതലുമാണ്. കൂടാതെ അമിതഭാരമുള്ളവർ, പോഷകാഹാരക്കുറവുള്ളവർ, ഹെപ്പറ്റൈറ്റിസ് ബി രോഗബാധിതർ, കരളിന് ക്ഷതം സംഭവിക്കാൻ സാധ്യതയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ മുതലായവരിൽ കരൾ വീക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ചിലരിൽ ജന്മന കരൾ രോഗ സാധ്യതകൾ കണ്ടുവരാറുമുണ്ട്. മദ്യം കരളിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. വായിലും അന്നനാളത്തിലും അർബുദ രോഗങ്ങൾ, മാനസിക വിഭ്രാന്തി, അപകടമരണങ്ങൾ, ആത്മഹത്യ, കുടുംബ പ്രശ്നങ്ങൾ, അക്രമവാസന, സമൂഹത്തിലും കുടുംബത്തിലും ദുഷ്പേര് തുടങ്ങിയവ കൂടി മദ്യത്തിൻ്റെ ഈ ശീലങ്ങൾ കാരണമാകുന്നു. മദ്യത്തിൻ്റെ ഈ ദോഷഫലങ്ങൾ തിരിച്ചറിഞ്ഞ് വരും തലമുറകൾക്കൊക്കെ ഇതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയട്ടെ. ഒപ്പം മദ്യം കഴിക്കുന്ന ആളുകൾ കുറച്ചുകൂടി വ്യത്യാസപ്പെടുത്തി റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് രീതിയിലേക്ക് മാറാനും ശ്രമിക്കുക. മദ്യം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾ ശരീരത്തിന് വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ, ആ രീതിയിൽ മദ്യപാന രീതികൾക്കൊക്കെ ഒരു മാറ്റം വരുത്തി മദ്യം കഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ അവതരിപ്പിക്കുന്ന പല വീഡിയോകളും വിഷയങ്ങളെ സെലക്ട് ചെയ്ത ശേഷം ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരമുള്ള ആളുകൾ സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലും പങ്കുവച്ച വിവരങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ ഉണ്ടാക്കുന്നത്. അല്ലാതൊന്നും ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നതോ മറ്റോ ഒന്നുമല്ല. അപ്പോൾ അതുകൂടി പറഞ്ഞു വെക്കുകയാണ്. വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണ തന്നെയാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ പിന്തുണ. അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഒരുപാട് പുതിയ വീഡിയോകളും പുതിയ വിഷയങ്ങളുമൊക്കെയായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. ബൈ.